സുഗതകുമാരിയുടെ തറവാട് വീട് സംരക്ഷിക്കുന്നതിലുണ്ടായ വീഴ്ച പരിശോധിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ശുചീകരണത്തിന് ചുമതലപ്പെടുത്തിയിരുന്ന ആൾ ചുമതല നിർവഹിക്കാതിരുന്നതിന്റെ കാരണമെന്തെന്ന് അന്വേഷിക്കും. 2022 തന്നെ സുഗതകുമാരി ടീച്ചറുടെ പേരിലുള്ള മ്യൂസിയം പ്രാവർത്തികമാക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു. 65 ലക്ഷം രൂപ ചെലവിട്ടെന്ന് വിഹരിച്ച വീടും പരിസരവും ഉൾപ്പെട്ട ഭൂമിയുടെ ഉടമസ്ഥത ട്രസ്റ്റിനാണെങ്കിലും സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പിനാണ്. നിത്യേനയുള്ള കാര്യങ്ങളുടെ നടത്തിപ്പിന് താൽക്കാലികാടിസ്ഥാനത്തിൽ ഒരാളെ നിയമിച്ചിരുന്നു. എന്നാൽ ഇയാൾ മാസങ്ങളായി ജോലിക്ക് ഹാജരായിരുന്നില്ല. നടത്തിപ്പ് പരിശോധിച്ച് ഉറപ്പാക്കുന്നതിൽ വകുപ്പ് അധികൃതരും താൽപ്പര്യം കാണിച്ചില്ല. ഇതാണ് 1ാം ചരമവാർഷിക ദിനത്തിൽ സാഹിത്യ സമ്മേളനത്തിന് വേദിയാകേണ്ടിയിരുന്ന വീടിനെ അനാഥമാക്കിയത്. പ്രത്യേകമായിട്ടുള്ള ഒരാളെ നിയോഗിക്കുകയും അവിടെ ആൾ തന്നെ ഇതെല്ലാം വൃത്തിയാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ആൾ എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലെ തന്നെ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം സാഹിത്യ മ്യൂസിയം എന്ന തലത്തിലേക്ക് വാഴുവേലിൽ തറവാടിനെ മാറ്റിയെടുക്കാനുള്ള ആശയത്തിന് അംഗീകാരം ലഭിച്ചതായി മന്ത്രി പറഞ്ഞു. കുടുംബാംഗങ്ങളുടെ അടക്കം അഭിപ്രായം തേടിയാകും തുടർ നടപടികൾ. 2022 അവസാനത്തോടുകൂടി ഒരു വർഷത്തിനകം നമുക്കതിൻ്റെ, കാരണം അവിടുത്തെ ഇപ്പോൾ നിലവിൽ ടീച്ചറിൻ്റെ തറവാടിൻ്റെ ഒരു ആർക്കിടെക്ചറുമായി ചേരുന്ന രീതിയിലുള്ള ഒരു ആർക്കിടെക്ചർ പുതിയ ബിൽഡിങ്ങിനും അതേ രീതിയിലുള്ളതാകണം എന്നുള്ളത് അന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇതിൽ ടീച്ചറിൻ്റെ കുടുംബാംഗങ്ങളുടെ ടീച്ചറിൻ്റെ മകളുടെ ഉൾപ്പെടെ അഭിപ്രായം വളരെ പ്രസക്തമാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.